താങ്കൾ തന്നെ ഇതിനോടൊന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാണ് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി, ബസ് ഇപ്പോൾ ഉള്ള ബസ് സ്റ്റാൻഡുകളിലൊക്കെ വരുമ്പോൾ ഉള്ള ടോയ്ലറ്റ് സംവിധാനം, ഈ പെട്രോൾ പമ്പുകളോട് കയറി താങ്കൾ വിദേശത്തൊക്കെ പോയിട്ടുള്ള ആളാണല്ലോ, അവിടെ എല്ലാം റെസ്റ്റ് റൂം എന്നൊക്കെ പറഞ്ഞ് അവിടെ അതെ, അത് ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ആലോചിക്കും. നമ്മളിപ്പോൾ വലിയ വലിയ ഇവിടെ എല്ലാവരും ആലോചിക്കുന്ന ഓൾവോ ബസ്, ആ ബസ് ഞാൻ ചോദിക്കട്ടെ, പല ബസ് സ്റ്റാൻഡുകളിലും ചെന്നാൽ നമുക്ക് ആ മൂത്രപ്പെരയിലേക്ക് കയറാൻ കഴിയും, അറച്ച് നമ്മൾ മുമ്പത്തെ. എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ബസ് യാത്ര, ലോങ് ജേണി ബസ്സിൽ പോകാത്തതിൻ്റെ ഒരു കാരണം തന്നെ നമ്മുടെ ഡിപ്പോകളിലെ KSRTCയുടെ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റുകൾ ഓർമ്മ വരുമ്പോൾ അവർ ഇതിൽ യാത്ര ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് എല്ലാ ബസ് സ്റ്റാൻഡുകളിലെയും ടോയ്ലറ്റുകൾ ഞാൻ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞു, എല്ലാ ടോയ്ലറ്റുകളെയും നല്ല വൃത്തിയും വെടുപ്പുമുള്ള, എപ്പോഴും ക്ലീനായിരിക്കുന്ന ടോയ്ലറ്റ് നല്ല നിലവാരത്തിലുള്ളത്, അതിൽ സ്വകാര്യ പങ്കാളിത്തം തേടിയാലും സ്വകാര്യ പങ്കാളിത്തം കൂടി തേടുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. ഇപ്പോൾ ഒരു നമ്മുടെ കേരളവും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് തൊട്ടടുത്തൊരു ഒരു നല്ല വലിയ ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളാണ് അതിന് സ്പോൺസർ ചെയ്യുകയും മെയിൻ്റനൻസ് ചെയ്യുകയും ചെയ്യുന്നത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കായിരിക്കും. അപ്പം നന്നായിട്ട് അങ്ങനെ പല സ്ഥാപനങ്ങളും ഉണ്ടല്ലോ അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് തന്നെ പോലും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ നമ്മൾ ശ്രമിക്കും, ഇല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ടോയ്ലറ്റ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാറണം. ഇതൊരു കോഫി ഷോപ്പ് ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ കോഫി ഷോപ്പിൽ ആൾ വരണമെങ്കിൽ ടോയ്ലറ്റ് വൃത്തിയായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ടോയ്ലറ്റുകൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ്, നല്ലൊരു കാര്യമാണ്. അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക മാത്രമല്ല അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ കേരളത്തിലെ എല്ലാ ടോയ്ലറ്റുകളും നമ്മുടെ KSRTC ടോയ്ലറ്റുകൾ നന്നാക്കി എടുക്കുക. കഴിയുമെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്വകാര്യ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തുക, അവർ സ്പോൺസർ ചെയ്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് ബോർഡ് വെക്കുക, അവരുടെ പരസ്യങ്ങൾ തന്നെ അതിൻ്റെ ചുറ്റും വെക്കാൻ അനുവദിക്കുക. അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടി ആ ടോയ്ലറ്റുകൾ മോശമായാൽ അങ്ങനെ സ്പോൺസർ ചെയ്യുന്നവരുടെ കൂടെ ആയിരിക്കുമല്ലോ ബുദ്ധിമുട്ട്.